വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ന് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അത് തോമസ് കെ തോമസിനെതിരാണ്. സ്വാഭാവികമായും തോമസ് കെ തോമസിനെതിരെ പ്രതികരിക്കാനുണ്ടാകും. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കൂറുമാറ്റ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് തോമസ് കെ തോമസ് പ്രതികരിച്ചത്. വിശദമായി അന്വേഷിക്കട്ടെയെന്നും തനിക്ക് മന്ത്രിസ്ഥാനം ഉറപ്പായപ്പോൾ വരുന്ന ആരോപണമാണെന്നും തോമസ് കെ തോമസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. 100 കോടി വാഗ്ദാനം ചെയ്യണമെങ്കിൽ ഞാൻ അജിത് പവാറിന്റെ ഗ്രൂപ്പിൽ ചെല്ലണ്ടേ? ആദ്യം ഞാൻ പവാർജിയുടെ ഗ്രൂപ്പിലല്ലേ നിൽക്കുന്നേ? ഞാൻ പവാർജിയുടെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് അങ്ങനെ വാഗ്ദാനം ചെയ്യുന്നത്? ഒന്ന്, രണ്ട്, 100 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ട് ഒരു ചെറിയ സംഭവമാണോ? അപ്പൊ ആദ്യം എന്നെ അവര് വിലക്കെടുക്കണ്ടേ? അവരതിന് തുനിഞ്ഞിട്ടില്ല ഇതുവരെ. അജിത് പവാർ റൂൾപ്പെട്ടല്ലോ. ഇവിടെ ഉള്ള അവരുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നെ മുഹമ്മദ് കുട്ടിയെ ഇതുവരെ എന്നോട് വിഷയം ചർച്ച ചെയ്തിട്ട് പോലുമില്ല. ഞാൻ അവരുടെ കൂടെ അല്ല. ഈ ആനണി രാജ് പറയുന്നത് എന്നാന്ന് മനസ്സിലായി? ആനണി രാജിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അവരുടെ രീതികളും സ്വഭാവം എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. യു ഡി എഫിലും എൽ ഡി എഫിലും അങ്ങനെ നിന്നെന്നും ഇപ്പം പുള്ളിയുടെ പേരിലുള്ള കേസും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ കോർ കുഞ്ഞോൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. കോർ കുഞ്ഞോൻ എന്നെ ശക്തമായിട്ട് നിഷേധിച്ചല്ലോ. അങ്ങനെ സംഭാഷണം നടന്നിട്ടില്ല. കോർ ചോദിക്കുന്നത് ഇപ്പൊ താൻ മറന്നുപോയതാ? മറന്നുപോകുന്നത് എങ്ങനെ? 50 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മനുഷ്യൻ മറക്കും എന്ന് കോർ ചോദിക്കുന്നു. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ മന്ത്രിസ്ഥാനം വന്നപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളാണ്. അതിന്റെ പിന്നിൽ ആരാണെന്നുള്ള കണ്ടുപിടിക്കട്ടെ. യെസ്, എന്തായാലും തോമസ് കെ തോമസ് ആരോപണ വിധേയനായ എൻ സി പി നേതാവ് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ സംഭവങ്ങൾക്കൊക്കെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. മന്ത്രിസ്ഥാനം തന്റെ കയ്യിൽ വരുമെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ ഇറങ്ങിയ ചില തന്ത്രങ്ങളാണ്. അപ്പോൾ ആന്റണി രാജുവിനെ അദ്ദേഹം വഴി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ നിജസ്ഥിതി അത് അന്വേഷിച്ച് തന്നെ കണ്ടുപിടിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അഹമ്മദ് മുജ്തബയാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. മുജ്തബ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്: താൻ ഇവരെ വിലക്കെടുക്കണമെങ്കിൽ താൻ ആദ്യം അജിത് പവാർ പക്ഷത്തേക്ക് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ വിലക്കെടുക്കേണ്ടതുണ്ട്. താനിപ്പോഴും ശരത് പവാറിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് താൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക? 50 കോടി എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങളെയും നിഷേധിക്കുകയാണ്. മാത്രമല്ല മറിച്ചൊരു ഗൂഢാലോചനാ സിദ്ധാന്തം കൂടി അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അല്ലേ? അതെ, ജിൻസി സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ പൂർണ്ണമായും ആരോപണത്തെ നിഷേധിക്കുകയാണ് തോമസ് കെ തോമസ് ചെയ്യുന്നത്. പ്രധാനമായും അതിന് ചില കാരണങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, മന്ത്രിസ്ഥാനം ഉറപ്പായപ്പോൾ അത് തട്ടിത്തെറിപ്പിക്കുന്നതിന് വേണ്ടി, ആ മന്ത്രിസ്ഥാനം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ചില ഗൂഢാലോചന നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ ആരോപണം വരേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ആരോപണം വരുന്നതിന് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ട്. എന്തായാലും അത് വിശദമായി അന്വേഷിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ ആന്റണി രാജുവിന്റെ സ്ഥാനാർത്ഥിയെ കുട്ടനാട്ടിൽ തോൽപ്പിച്ചതിന് പകരമായി അന്നും ഇതോടൊപ്പം ഇതേപോലെ തന്നെ തോമസ് ചാണ്ടിയോട് സമാനമായ രീതിയിൽ ആന്റണി രാജു പകവീട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ തന്നോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നത്, നേരത്തെ ജിൽസി സൂചിപ്പിച്ചത്, ആദ്യം താൻ അജിത് പവാർ പക്ഷത്തേക്ക് പോയാലല്ലേ അവർ തന്നെ വിലക്കെടുത്താലല്ലേ തനിക്ക് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനാകൂ. താൻ ഇപ്പോഴും എൽ ഡി എഫിലാണ്. അതുകൊണ്ട് ഈ ആരോപണം വാസ്തവവിരുദ്ധമാണ്. മാത്രമല്ല ഈ കോവർ കുഞ്ഞുമോനും താനും ആന്റണി രാജുവും ഒരുമിച്ചിരുന്ന് ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണത്തിന് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ട്. എന്തായാലും ഈ സംഭവം ഇല്ല എന്ന് പൂർണ്ണമായും അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനം വന്നില്ലെങ്കിൽ ഇത്തരമൊരു ആരോപണം വരില്ലായിരുന്നു. എന്തായാലും വിശദമായ ഒരു അന്വേഷണം നടക്കട്ടെ. താൻ മുഖ്യമന്ത്രിക്ക് 9 പേജിലുള്ള ഒരു കത്ത്, ഇതിന്റെ പൂർണ്ണമായ നിജസ്ഥിതിയും കാര്യങ്ങളും വിശദാംശങ്ങളും വെച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തും വൈകാതെ പുറത്തു വരുന്നുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മുജിതബ്, അതായത് അദ്ദേഹം പറയുന്നുണ്ട് കോവൂർ കുഞ്ഞുമോൻ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്, 50 കോടിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കൂടെ പറയുന്നുണ്ട്. അദ്ദേഹം നിഷേധിച്ചായിട്ടുള്ള വാർത്തകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹം എവിടെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്? കോവർ കുഞ്ഞുങ്ങളുടെ പ്രതികരണം ഇതിനകം പുറത്തു വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ തനിക്ക് അങ്ങനെ ഓർമ്മയില്ല എന്ന അക്കാര്യം പൂർണ്ണമായും തോമസ് കോവർ കുഞ്ഞുമോൻ നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ പ്രാഥമികമായി 50 കോടിയുടെ ഒരു ഇടപാടൊന്നും സ്വാഭാവികമായും അങ്ങനെ ഒരു മറക്കാൻ സാധ്യതയുള്ള വിഷയമല്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഈ ആന്റണി രാജുവും കോവർ കുഞ്ഞുമോനും പറയപ്പെടുന്ന ഇടപാട് അത് സ്വാഭാവികമായും ഒരു ഗൂഢാലോചനയുണ്ട്. കോവർ കുഞ്ഞുമോന് അങ്ങനെ ഒരു ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ 50 കോടിയുടെ ഇടപാട് സ്വാഭാവികമായും മറക്കാനിടയില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട്. ആന്റണി രാജുവിന് ചില താല്പര്യങ്ങളുണ്ട്, ഗൂഢാലോചനയുണ്ട്. അത് ഈ കുട്ടനാട്ടിൽ നേരത്തെ ഉണ്ടായ സീറ്റുമായി ബന്ധപ്പെട്ട വിരോധം തോമസ് ചാണ്ടിയോടും അദ്ദേഹം ചെയ്തു. അത് തന്നെയാണ് ഇപ്പോൾ തന്റെ മന്ത്രിസ്ഥാനം ഏറെക്കുറെ ഉറപ്പായപ്പോൾ അത് തന്നോടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് മുമ്പേ തന്നെ പുറത്തു വരേണ്ടതാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ വിഷയം പൂർണ്ണമായി അദ്ദേഹം നിഷേധിക്കുകയാണ്. ചില ഗൂഢാലോചനയുണ്ട്, അത് പുറത്തു വരട്ടെ, വൈകാതെ കത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജിൽസി.
ശരി മുജിതബ, എന്തായാലും വളരെ നമുക്ക് നിർണായകമായ ഒരു പ്രതികരണം കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. തോമസ് കെ തോമസ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയാണ്. മാത്രമല്ല ഈ ആരോപണത്തിന്റെ മുന അത് ആന്റണി രാജുവിലേക്ക് തിരിച്ചുവിടാൻ കൂടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഒപ്പം തന്നെ ആന്റണി രാജുവിന്റെ പൂർവ്വകാല ചരിത്രം എന്താണ്, ഇത്തരത്തിൽ ആന്റണി രാജു പെരുമാറാൻ കാരണമായെന്നത്, അദ്ദേഹത്തിന് വ്യക്തിവിരോധമുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് തോമസ് കെ തോമസ് എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വികാസം ഇനിയും വരും മണിക്കൂറുകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അഹമ്മദ് മുജിതബയാണ് നിലവിൽ വിവരങ്ങൾ നൽകിയത്.